നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ പാരമ്പര്യം അഥവാ ജനിതകമാണ്, ജനിതക ഘടനയാണ്. മനുഷ്യന്റെ ജനിതകവും ചിമ്പാൻസിയുടെ ജനിതകവും തമ്മിൽ 96% സെയിം ആണ്. വെറും 4% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടില് തലയും ചൊറിഞ്ഞിരിക്കുന്ന ചിമ്പാൻസിയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഈ പരിണാമ സിദ്ധാന്തത്തില് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ടാണ് പ്രാവർത്തികമാവാത്തത്, ഇപ്പോഴും പ്രാവർത്തികമാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്നോട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇതിപ്പോ കുരങ്ങ് മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചു എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റാതെ. അവർ പറയുന്നുണ്ട് എന്താ പറയാ, ചില മുട്ടുന്യായങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് എന്താ ചിറക് മുളയ്ക്കാത്തത്, എന്ത് അങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ, ഉത്തരം മുട്ടിക്കുന്ന കുറെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരോടൊക്കെ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇപ്പോഴും നമ്മളുടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായയിലുള്ള അണപ്പല്ലി, മുമ്പ് ഈ അണപ്പല്ല് ഉപയോഗിച്ചായിരുന്നു നമ്മൾ കൂടുതലായിട്ടും പൂർവീകര് ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ അണപ്പല്ലിന്റെ ആ കടയിൽ കാണിക്കുന്ന അണപ്പല്ലിന്റെ ആവശ്യകത കുറഞ്ഞു വന്നതിനെ തുടർന്ന് അത് നമുക്ക് ഇപ്പോ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർക്ക് ഈ അണപ്പല്ല് വേദന വരിക, പിന്നെ തലവേദന, ഈ ഭാഗങ്ങളിലൂടെ ഉള്ള വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോ ചില ആൾക്ക് അങ്ങനെ ചെയ്തിട്ട് റൂട്ട് കാണലൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതൊക്കെ വരുന്നത് പരിണാമത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് വേറെ പറയുന്നില്ല, നമുക്ക് ആ കഥ ഞങ്ങൾ അവിടെ പറയാം. എന്താണ്, എന്തുകൊണ്ടാണ് കുരങ്ങന്മാര് മനുഷ്യൻ ഇപ്പോഴും കുരങ്ങന്മാര് ജീവിച്ചിരിക്കുന്നതും ചിമ്പാൻസികൾ മനുഷ്യന്മാരിപ്പ ആവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള അതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്, എന്റെ ഒരു വിശകലനമാണ്. അത് നിങ്ങൾ എന്തായി കഴിഞ്ഞാലും വീഡിയോ മുഴുവനായിരുന്നു കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആ കഥ ആരംഭിക്കുന്നത് 200,000 വർഷങ്ങൾക്ക് മുമ്പാണ്, ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ. അവിടെയാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായ ഹോമോസാപ്പിയൻസ് ഉണ്ടായത്. സാഹസികരായ ആ അപ്പനപ്പൂപ്പന്മാർ നടന്ന് നടന്ന് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്നു. കുറേ പേർ പടിഞ്ഞാറേക്ക് പോയി. ഇന്നത്തെ ഇറാൻ, സിറിയ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കുഞ്ഞുകുട്ടി പരാധീനതകളോടെ ജീവിച്ചു. കുറേ പേർ കിഴക്കോട്ട് വെച്ചു പിടിച്ചു. അങ്ങനെ 65,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ ദേശത്തും അവരെത്തി. അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യർ. വേട്ടയാടിയും കായ്ക്കനികൾ തിന്ന് വിശപ്പകറ്റിയും സന്തതി പരമ്പരകളെ സൃഷ്ടിച്ചും രോഗം വന്നും പരസ്പരം തല്ലുകൂടിയും പട്ടിണി കിടന്നും മരിച്ചും സഹസ്രാബ്ദങ്ങൾ കഴിച്ചുകൂട്ടി. കൃഷിയുടെ കണ്ടുപിടുത്തം സമൂഹമായി താമസിക്കാൻ ഹോമോസാപ്പിയൻസ്മാരെ നിർബന്ധിതരാക്കി. അങ്ങനെ വെറും ഹോമോസാപ്പിയൻസ്മാരായി തന്നെ ഇവിടെ ജീവിച്ചു വന്നിരുന്നതിനിടയിലാണ് ഏതാണ്ട് 90,000 വർഷം മുമ്പ് ഇറാനിലും സിറിയയിലും കുടിയേറിയ ഗാസ്രോസ് താഴ്വരകളിൽ കൃഷിയും മറ്റുമായി ജീവിച്ചിരുന്ന കുറേയെണ്ണം ഒരു സംഘവുമായി ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് 2nd കുടിയേറ്റം. അങ്ങനെ ഇവിടുത്തെ സങ്കരസന്താനങ്ങൾ ഉണ്ടായി. സങ്കരസന്തതികൾ തമ്മിൽ സംയോജിച്ച് സങ്കരസന്തതികളുണ്ടായി. അങ്ങനെ ഒരുപാട് സങ്കര ഇനത്തിൽപ്പെട്ടതിൽ ഒന്നാണ് നമ്മൾ ഓരോരുത്തരും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളുമൊക്കെ ഏതാണ്ട് 65,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയവരാണ്. അവരുടെയും 90,000 വർഷം മുമ്പ് ഗാസ്രോസ് താഴ്വരയിൽനിന്ന് പിന്നെയും കുടിയേറിയവരുടെ സങ്കരസന്തതികളാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒട്ടേറെ കുടിയേറ്റങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. സ്വയം ബ്രാഹ്മണരെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഷിയ എന്നും സുന്നി എന്നും ദ്രാവിഡനുമെന്നൊക്കെ വിളിച്ചാലും അടിസ്ഥാനപരമായി മേൽപ്പറഞ്ഞതാണ്. അതായത് ഹോമോസാപ്പിയൻസ് ആണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ പല പേര് വിളിച്ച് പറ്റിക്കാമെന്ന് മാത്രം. ആഹാരവും വെള്ളവും വായുവും വസ്ത്രവും സമാധാനവുമാണ് മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഇതൊക്കെ തന്നെയാണ് വേണ്ടത്.
അതായത് വസ്ത്രമൊഴികെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിലെവിടെയാണ് ജാതിയും മതവും? ജാതി മത അടിസ്ഥാനത്തിലുള്ള മനുഷ്യ വിവേചനമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. നമുക്കൊട്ടും ആവശ്യമില്ലാത്ത ഒന്നാണ് ജാതി മതം എന്നും. അത് വെച്ച് മനുഷ്യരെ വേർതിരിക്കുന്നത് ലജ്ജ തോന്നുന്നുണ്ടെന്നും ചിമ്പാൻസി അങ്കിളിൻ്റെ ജനുസായ നമുക്ക് തിരിച്ചറിവുണ്ടായിത്തീരൂ. അത് സംശയമാണ്. ജാതി മതഭ്രാന്തരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു ചെറിയൊരു ബാക്ടീരിയയോ വൈറസോ വിചാരിച്ചാൽ മതി, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ചത്തുപോകാൻ സാധ്യതയുള്ളവരാണ് നമ്മളെന്ന് തിരിച്ചറിയണം. ആ ബോധം ഈ പശ്ചാത്തലത്തിനെങ്കിലും ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതോ ശവക്കുഴിയിൽ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ജാതിയും മതവും കളിക്കുമോ എന്നേ അറിയേണ്ടതുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സുജീഷ് കരാജ് സൈനിങ് ഔട്ട്.